നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലും ഏറ്റവും പ്രധാനം പത്തനംതിട്ട ഇലന്തൂരിലെ നരബലിയാണ്. ഈ കൊലപാതകങ്ങൾ നരബലിയാണോ അതോ ഒരു സീരിയൽ കില്ലിംഗ് ആണോ എന്നൊക്കെയുള്ള വാദഗതികൾ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ പോലീസ് പറയുന്ന ഈ കഥ നരബലിയെക്കുറിച്ചാണ്. രണ്ട് സ്ത്രീകളെ മൂന്ന് പ്രതികൾ ചേർന്ന് ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ദുരൂഹമായ ആ വീട്ടിലേക്ക് എത്തിക്കുന്നു. പ്രതികളുടെ വീട്ടിൽ വെച്ച് ക്രൂര പീഡനങ്ങൾക്കിരയാക്കി അവരെ കൊല്ലുന്നു. അതിനുശേഷം ശരീരഭാഗങ്ങൾ, ചില ശരീരഭാഗങ്ങൾ മന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ അറബിക് മന്ത്രവാദത്തിൻ്റെ ഭാഗമായി ഭക്ഷിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. രണ്ട് സ്ത്രീകളെ കുരുതി കൊടുത്തിരിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നരബലി കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന് രണ്ട് പ്രതികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവരെ വിശ്വസിപ്പിക്കുന്നത് ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫിയാണ്. പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഈ രണ്ട് സ്ത്രീകളെ മാത്രമാണോ അതോ കൂടുതൽ ആരെയെങ്കിലും ഇരയാക്കിയിരിക്കാമോ ഇവർ എന്നാണ്. ഇന്ന് അസാധാരണമാം വിധം നായ്ക്കളെ കൊണ്ട്, പ്രത്യേകം പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളെ കൊണ്ട് ഈ പ്രദേശം പരിശോധിച്ചു. മനുഷ്യ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ടോ എന്ന കാര്യമാണ് പരിശോധിച്ചത്. ഈ പരിശോധനയിൽ തന്നെ അഞ്ചിടങ്ങളിൽ പോലീസ് മാർക്ക് ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കുഴിച്ചു പരിശോധനയുണ്ടാകും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ എന്തായാലും ദുരൂഹത നിറഞ്ഞ ഈ കൊലപാതകം കേരളം ഇന്നും ചർച്ചയാക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത, ഫ്രിഡ്ജിൽ നിന്ന് പോലും, ആ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് പോലും രക്തക്കറകൾ ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ആ രക്തക്കറകൾ ആരുടേതാണ് എന്ന് വിശദമായ പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാകൂ. അതിൽ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. മൂന്നാം പ്രതിയായ ലൈല കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അതായത് താനും ഒന്നാം പ്രതിയായ ഷാഫിയും ഈ മനുഷ്യ മാംസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അത് പാകം ചെയ്ത് ഭക്ഷിച്ചു. രണ്ടുപേരും പാകം ചെയ്ത് ഭക്ഷിച്ചു. തൻ്റെ ഭർത്താവായ ഭഗവത് സിംഗിന് അത് കഴിക്കാനായില്ല, അദ്ദേഹം അത് തുപ്പിക്കളഞ്ഞു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികളുടെ മൊഴിയായി പുറത്തു വരുന്നത്. പക്ഷേ എന്തായാലും കൂടുതൽ ദുരൂഹതകൾ, കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഷാഫി ഇപ്പോഴും ചോദ്യം ചെയ്യലിനോട് അത്ര കണ്ട് സഹകരിക്കുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഷാഫി ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇവരുടെ മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് സത്യാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ, ഏറ്റവും ഭയാനകമായ കൊലപാതക പരമ്പരയായി ഇത് മാറുകയാണ്. ഇപ്പോൾ ആ വീട്ടിൽ, ദുരൂഹമായ ഭഗവത് സിംഗിൻ്റെ ആ വീട്ടിൽ ഇപ്പോൾ കൊലപാതകങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഡമ്മികൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയത് എന്ന് പ്രതികളെ കൊണ്ട് ഒന്നുകൂടി ഇത് പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കേരളം ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾക്ക് കൂടി പാകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടി കേരളത്തിന് കേൾക്കാൻ ശക്തിയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നവോത്ഥാന കേരളത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഈ കൊലപാതകം അവശേഷിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കെ ശൈലജയുടെ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. കെ ശൈലജ 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങുന്നു. അത് വിപണിയിൽ വില കുറഞ്ഞപ്പോൾ അത് 50,000 PPE കിറ്റുകൾക്ക് ഓർഡർ കൊടുക്കുന്നു. 15,000 വാങ്ങിയ ശേഷം ഈ ഓർഡർ റദ്ദാക്കുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയുമാണ് ആരോഗ്യവകുപ്പ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പുറത്തുവന്ന വിവരാവകാശ രേഖകൾ അനുസരിച്ച് അത് ശരിയല്ല. മുഖ്യമന്ത്രിയും കെ ശൈലജയും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. വിവരാവകാശ രേഖകളിൽ പറയുന്നത് ഈ പറയുന്ന 50,000 PPE കിറ്റുകൾക്ക് ഓർഡർ കൊടുത്ത പിറ്റേന്ന് തന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു എന്നാണ്. പക്ഷേ എന്തായാലും കോവിഡ് കാലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ദുരന്ത നിവാരണ നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ലോകായുക്ത ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രിക്കടക്കം നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ നടപടിയിലും മറ്റൊരാൾ അപ്പുറത്ത് അസഹിഷ്ണുത കാട്ടിയിരിപ്പുണ്ട്.
കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വളരെ ശ്രദ്ധേയമാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് പത്ത് ദിവസം കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും തീർത്ത് കക്ഷിക്ക് നോട്ടീസ് അയക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി വിധി പറയാൻ മാത്രമല്ല, അതായത് കെ ടി ജലീലിന്റെ കേസിൽ ഈ ലോകായുക്ത വിധി പറഞ്ഞത് അങ്ങനെയാണ്, പത്ത് ദിവസം കൊണ്ടാണ്, തിടുക്കപ്പെട്ടാണ്. പക്ഷേ പ്രാഥമിക അന്വേഷണം നടത്താനും നോട്ടീസ് അയക്കാനും ഒക്കെ ബഹുമാനപ്പെട്ട ലോകായുക്തയ്ക്ക് അറിയാമെന്ന് മാലോകരെ അറിയിച്ചതിന് നന്ദി എന്നൊക്കെ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. തീർച്ചയായും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സൂചനയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിയമസഭയിൽ കെ കെ ശൈലജ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ഓർഡറുമായി കെ ടി ജലീൽ എണീറ്റപ്പോൾ തന്നെ കെ കെ ശൈലജയുടെ ആത്മകഥം നമ്മൾ മൈക്കിലൂടെ അബദ്ധത്തിൽ എല്ലാവരും കേട്ടതാണ്. അതായത് കെ ടി ജലീലും കെ കെ ശൈലജയും തമ്മിൽ എന്താണ്, ഇവർ തമ്മിലടിയാണോ എന്നതാണ്. ഇപ്പോൾ കെ കെ ശൈലജയോട് മാത്രം നീതി കാട്ടിയിരിക്കുന്നു ലോകായുക്ത, തന്നോട് അനീതി കാട്ടിയിരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരർത്ഥം വരുന്ന ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഈ രണ്ട് നേതാക്കളും സി പി ഐ എമ്മിൻ്റെ രണ്ട് നേതാക്കളും തമ്മിൽ എന്താണ് എന്ന ചോദ്യചിഹ്നം ഉയരുകയാണ്. ലോകായുക്ത എന്ന് പേര് കേട്ടാൽ തന്നെ ഇപ്പോൾ കെ ടി ജലീലിന് അറപ്പാണ്. അദ്ദേഹം വളരെയധികം വികാരാധീനനാകും. കാരണം ആറ്റുകോ നോക്കി സൂക്ഷിച്ചിരുന്ന ഒരു മന്ത്രിസ്ഥാനം, ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് സ്വന്തം സമുദായക്കാരെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും തിരികെ കയറ്റിക്കൊണ്ടിരുന്ന, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിച്ച് നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കെ ടി ജലീൽ. അപ്പോഴാണ് ഇടുത്തി പോലെ ഈ ലോകായുക്തയുടെ വിധി വരുന്നത്. ലോകായുക്തയുടെ വിധിയോടുകൂടി മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതും ഒക്കെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലോകായുക്ത എപ്പോഴെങ്കിലും വാർത്തയായാൽ കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം കെ ടി ജലീലിൽ നിന്ന് വരുന്നില്ല. സ്വപ്ന സുരേഷ് തൻ്റെ പുതിയ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, താൻ ആർക്കെതിരെയും ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയക്കുകയും തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഒരു മുൻ മന്ത്രിയുണ്ട്. യു എ ഇ കോൺസുലേറ്റുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന നിയമസഭയിലെ ഒരു പ്രമുഖനുണ്ട്. ആ പ്രമുഖനാരാണ് എന്ന് മാത്രം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ ടി ജലീലിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.